ഇന്ന് ഒക്ടോബർ 10 ഈ ആഴ്ച ഒടിടിയർ റിലീസ് ചെയ്യുന്ന ഇന്ന് ഒടിടിയർ റിലീസ് ചെയ്ത സിനിമകളുടെ ഉൾപ്പെടെ 12 ഒടിടിയർ റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് തമിഴിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ വാഴി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 11 മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഒടിടിയർ റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് സിന്ദഗി നാമ എന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. 6 എപ്പിസോഡുകൾ അടങ്ങിയ സോണി ലിവിന്റെ സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇന്ന് സോണി ലിവിലൂടെ ഒക്ടോബർ 10 ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തേത് തമിഴിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലാന്തർ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 11 അഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പഠിക്കാതെ പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര്. സിംപ്ലി സൗത്തിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 11 സിനിമ ലഭ്യമാകുന്നതാണ്. മോളിവുഡിൽ ഈ ആഴ്ചയിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ സീരീസ് ആണ് ജയ് മഹേന്ദ്രൻ. നാളെ ഒക്ടോബർ 11 സീരീസ് റിലീസ് ചെയ്യുമെന്ന പ്രഖ്യാപനം വന്നതെങ്കിലും ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം സീരീസ് മറാത്തി ബംഗാളി ഉൾപ്പെടെ 7 ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. സൈസുകുറുപ്പാണ് സീരീസിലെ നായകൻ. ഒരു അന്യഭാഷാ സിനിമ ഇന്ന് അർദ്ധരാത്രിയോടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്നു. ശബരി എന്നാണ് സിനിമയുടെ പേര്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ത്രില്ലർ സിനിമ സണ്സ്റ്റിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് ഒക്ടോബർ 10 ഒരു വിദേശ സീരീസ് കൂടി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. സിറ്റാഡൽ ഡയാന എന്നാണ് സീരീസിന്റെ പേര്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സീരീസ് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന അടുത്ത സിനിമയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസ്. സിനിമ സിംപ്ലി സൗത്തിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദിയിൽ നിന്നും ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് കേൽ കേൽ മേ. നേരത്തെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ അക്ഷയ്കുമാർ തപ്സി പനു ചിത്രം പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന വിദേശ സിനിമയുടെ ഹിന്ദി റീമേക്ക് കൂടിയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് അക്ഷയ്കുമാർ നായകനെ എത്തിയ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. കേൽ കേൽ മേ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ സിനിമയാണ് വേദ. ജോൺ എബ്രഹാം നായകനെ എത്തിയ സിനിമ തിയേറ്ററുകളിലൊരു വൻ പരാജയമായിരുന്നു. ചിത്രവും ഇന്ന് C5 ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ സിനിമ ലഭ്യമാണ്. ഈ വീഡിയോയിലെ 11 അപ്ഡേറ്റ് മറ്റൊരു ഹിന്ദി റീമേക്കായ തിയേറ്ററുകളിലെ ഡിസാസ്റ്ററായി മാറിയ സുറൈ പോട്ടറോ ഹിന്ദി റീമേക്കായ സർഫിറ അപ്ഡേറ്റ് ആണ്. അക്ഷയ്കുമാർ നായകനെ എത്തിയ സൂര്യ ഗസ്റ്റ് റോളിൽ എത്തിയ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഒക്ടോബർ 11 ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഇന്നൊരു മലയാളം സിനിമ കൂടി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. 2024 തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കമൽ സംവിധാനം ചെയ്ത ഷൈൻടോം ചാക്കോ, സോസിക, ഗ്രേസ് ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് വിവേകാനന്ദൻ വൈറലാണ്. സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസായിട്ട് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ.